നമസ്കാരം. ഉത്സാഹിതൻ കരത്തിങ്കൽ പിടിക്കും കമലാലയ, മടിയന്റെ കരത്തിങ്കൽ പിടിക്കും കമലാഗ്രജ. ഒരു കവി പാടിയതാണ്. അർത്ഥമെന്താണെന്നല്ലേ? ഉത്സാഹിയായി നടക്കുന്നവന്റെ, മടി കൂടാതെ ജോലി ചെയ്യുന്നവന്റെ, ഹാർഡ് വർക്കിംഗ് ആയ വ്യക്തിയുടെ കയ്യിൽ പിടിക്കും കമലാലയ, കമലം, താമര ആലയമായവൾ, ശ്രീ ഭഗവതി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി എന്ന് കവിവാക്യം. എന്നാൽ മടിയന്റെ കരത്തിങ്കൽ ആര് പിടിക്കും? കമലാഗ്രജ, കമലയുടെ ചേച്ചി, കമലയുടെ ജ്യേഷ്ഠത്തി. അഗ്രജ അതായത് ജ്യേഷ്ഠാ ഭഗവതി, ചേട്ടാ ഭഗവതി, മൂദേവി എന്നുള്ള പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ദേവി. മൂദേവി എന്ന പദം അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ്. അതായത് സ്ത്രീകളെ ഒന്ന് അധിക്ഷേപിക്കുന്നതിന് വിളിക്കുന്ന പദമാണ് മൂദേവി എന്ന് പറയുന്നത്. മൂദേവി എന്ന് വിളിക്കും, മൂദേവി എന്ന് വിളിക്കും, എല്ലാം ഒന്ന് തന്നെ. ആരാണ് ഈ മൂദേവി അല്ലെങ്കിൽ ഈ ജ്യേഷ്ഠാ ഭഗവതി ആരാണ്? നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിന്റെ വിശദാംശങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് എഴുതി. അതൊന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കണമെന്ന് തോന്നി. ആരാണ്, എന്താണ്, എന്താണ് ഈ മൂദേവി സങ്കല്പം അല്ലെങ്കിൽ ഈ ജ്യേഷ്ഠാ ഭഗവതി സങ്കല്പം എന്നുള്ളത്? നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ മൂദേവിക്കുള്ള സ്ഥാനം എന്താണ്? അല്ലെങ്കിൽ എങ്ങനെ ഇത് മൂദേവിയായി, ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ സ്ത്രീ സങ്കല്പം, ഈ ഈശ്വര സങ്കല്പം എങ്ങനെ മൂദേവിയായി മുദ്ര കുത്തപ്പെട്ടു എന്നൊക്കെ ഒന്നറിയണ്ടേ? എന്താണ് ഈ മൂദേവി എന്ന് വിളിക്കുമ്പോൾ അത് എന്താണ് ഏതാണെന്ന് കൂടി അറിയാനുള്ള ഒരു ആഗ്രഹമൊക്കെ എല്ലാവർക്കും തോന്നില്ലേ? നമുക്കത് എന്താണെന്ന് നോക്കാം. മൂദേവി എന്ന് കേൾക്കാത്തവർ ഉണ്ടാകില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ. സ്ത്രീകളെ മോശമായി പരാമർശിക്കുന്ന ഒരു വാക്കാണ് മൂദേവി. കാണാത്തവർക്കും കേൾക്കാത്തവർക്കുമായിട്ടാണ് ഈ ഒരു കുറിപ്പെഴുതുന്നത്. അലക്ഷ്മി അല്ലെങ്കിൽ ജ്യേഷ്ഠാ ഭഗവതി അല്ലെങ്കിൽ മൂത്ത ദേവി, ഇംഗ്ലീഷിൽ ദ വിസ്ലിംഗ് യോഗിനി എന്ന ഒരു സങ്കല്പമാണ് ഇത്. ഇത് പുരാണ ഇതിഹാസങ്ങളിലെ ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ ഒരു സങ്കല്പമാണ്. നല്ല കാര്യങ്ങൾക്ക് മാത്രമല്ല, ചീത്ത കാര്യങ്ങൾക്കും ഹൈന്ദവ വിശ്വാസങ്ങളിൽ ദേവരൂപങ്ങൾ ഉണ്ട്. അത്തരത്തിൽ ഒരു ദുർമൂർത്തിയായിട്ടാണ് ജ്യേഷ്ഠാ ഭഗവതി അല്ലെങ്കിൽ അലക്ഷ്മി, നല്ലതിനൊപ്പം ചീത്തയും ഉണ്ടാകും എന്ന ഭാരതീയ സങ്കല്പം. പൂർണ്ണതയുടെ അംശമാകുന്ന ശക്തി സ്രോതസ്സുകളിൽ നല്ലതും ചീത്തയും ഉണ്ടാകും. പരാശക്തിയുടെ 8 അംശങ്ങളിൽ ഒന്നാണ് ജ്യേഷ്ഠ എന്ന ജ്യേഷ്ഠാ ഭഗവതി. അത് ന്യൂട്ടന്റെ തിയറി തന്നെയാണ്. ടു എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ന്യൂട്ടൻസ് തേർഡ് ലോ. അത് എത്രയോ കാലങ്ങൾക്ക് മുൻപേ, നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ യുഗങ്ങൾക്ക് മുൻപേ, ഒരു കുന്നിന് ഒരു ഇറക്കമുണ്ടാകും അല്ലെങ്കിൽ ഒരു കുഴിക്ക് ഒരു കുന്നുണ്ടാകും, വെള്ളത്തിന് തീയുണ്ടാകും, എന്തിനും ഈശ്വര സങ്കല്പത്തിന് ഒരു ദുർമൂർത്തി സങ്കല്പം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പൈശാചികമായ സങ്കല്പം, ഒരു നെഗറ്റീവ് സങ്കല്പം ഉണ്ടാകും എന്നുള്ള നമ്മുടെ ഭാരതീയ ഇതിഹാസ പാരമ്പര്യങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ഈ മൂദേവി എന്ന സങ്കല്പം ഉരുത്തിരിഞ്ഞു വന്നത്. പുരാണ ഇതിഹാസങ്ങളിലൂടെ, കഥകളിലൂടെ, അതുപോലെയുള്ള ചെറിയ മിത്തുകളിലൂടെ ഇത് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് പറയപ്പെടുന്നു. അമംഗള ദേവതയായിട്ടാണ് ജ്യേഷ്ഠാ ഭഗവതിയെ കാണുന്നത്. പാലാഴി മഥനകഥയുമായി ഈ ദേവിക്ക് ബന്ധമുണ്ട്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയുമ്പോൾ ഉയർന്നു വന്ന ഈ ദുർദേവതയ്ക്ക് ത്രിമൂർത്തികളാണ് ജ്യേഷ്ഠ എന്ന് പേരിട്ടത്. ലക്ഷ്മി ദേവിക്ക് തൊട്ടു മുൻപായി ഉയർന്നു വന്ന സ്ത്രീ രൂപമായതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠത്തി സങ്കല്പത്തിൽ ജ്യേഷ്ഠാ ഭഗവതി എന്ന് പേരിടുകയായിരുന്നു. തുടർന്ന് അമംഗള സ്ഥാനങ്ങളിൽ ഇരിക്കാൻ ഈ ദുർമൂർത്തിക്ക് അനുമതി നൽകുകയും ചെയ്തു ത്രിമൂർത്തികൾ എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ലക്ഷ്മി ദേവിക്ക് മുൻപായി പാലാഴിയിൽ നിന്ന് വന്നതിനാൽ ലക്ഷ്മി ദേവിയുടെ മൂത്ത സഹോദരിയായിട്ടാണ് ഈ മൂർത്തിയെ കണക്കാക്കുന്നത്. മൂത്തദേവി എന്ന അർത്ഥത്തിൽ മൂദേവി എന്നും ജ്യേഷ്ഠ ചേച്ചിയായതുകൊണ്ട്, ജ്യേഷ്ഠത്തിയായതുകൊണ്ട് ജ്യേഷ്ഠ ഭഗവതി എന്നും അറിയപ്പെടുന്നു. പരാശക്തിയുടെ 8 അംശങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞു. രാത്രി സഞ്ചാരിണിയാണ് ഈ ദേവി. അതുപോലെ തന്നെ ചെന്നായിയുടെ ഓരിയിടലോടുകൂടി ആണ് ഇവർ സഞ്ചരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഉലുക എന്ന ഒരു മൂങ്ങയാണ് ഇവരുടെ വാഹനം. 4 കൈകളുണ്ട്. പുറം കൈകൾ വാളും പരിചയം പിടിക്കുന്നു. അത് ദേവിയുടെ ആയോധന സ്വഭാവം പ്രകടമാക്കുന്നു. വിസിലിന്റെ, അതായത് ചൂളമടിക്കുന്ന ആ ഉപകരണത്തിന്റെ അസാധാരണമായ ആംഗ്യത്തിൽ കൈകൾ പിടിച്ചിരിക്കുന്നു. നമ്മൾ 2 കൈകൾ ചുണ്ടിൽ ചേർത്ത് വെച്ച് വിസിലടിക്കില്ലേ? അതാണ് ഈ രാത്രിയിൽ ചൂളമടിക്കരുത്, ജ്യേഷ്ഠാ ഭഗവതി വരും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കാറുണ്ട്. ലക്ഷ്മി ദേവി ജ്ഞാനം, ഭാഗ്യം, സമ്പത്ത്, ആരോഗ്യം, സമൃദ്ധി എന്നിവയെ പ്രതിനിധീകരിക്കുമ്പോൾ ജ്യേഷ്ഠാ ഭഗവതി ദാരിദ്ര്യം, കലഹം, വഴക്കുകൾ, പോരാട്ടം, ദുഃഖം, നിർഭാഗ്യം മുതലായവയെ പ്രതിനിധീകരിക്കുന്നു എന്ന സങ്കല്പം. അതുപോലെ തന്നെ ഒരു ചിത്രവും ആ സുഹൃത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന ശില്പം ഏതാണ്ട് 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഉത്തർപ്രദേശിലെ കനൌജിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. ഇതിപ്പോൾ ഒരു മ്യൂസിയത്തിൽ ഇത് പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ആ ദേവിയുടെ മൂങ്ങയുടെ രൂപവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഭാരതീയമായ സങ്കല്പങ്ങളിൽ നല്ലതിനൊപ്പം ചീത്തയുമുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവിനൊപ്പം നെഗറ്റീവും ഉണ്ട് എന്ന ശാസ്ത്ര സത്യത്തെ എത്രയോ യുഗങ്ങൾക്ക് മുൻപ് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ.
അപ്പോൾ ആ നെഗറ്റീവ് ഫോഴ്സുകളെ കുറിച്ചും നമ്മൾ അല്പം അറിഞ്ഞിരിക്കണം. ദൈവമുണ്ടെങ്കിൽ ചെകുത്താനുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരം മംഗളകാര്യങ്ങൾക്കുള്ള ദേവീ സങ്കല്പം, ലക്ഷ്മി ദേവി സങ്കല്പം ഉണ്ടെങ്കിൽ അമംഗള കാര്യങ്ങൾക്കുള്ള ദുർദേവതാ സങ്കല്പമായ ജ്യേഷ്ഠ ഭഗവതി സങ്കല്പവും നമ്മുടെ നമുക്കിടയിലുണ്ട്. മാത്രമല്ല പണ്ടൊക്കെ ഈ ആടി അറുതി എന്ന് പറയും, പല സ്ഥലങ്ങളിലും പലതായിരിക്കും അതിന് പറയുന്നത്. അതായത് ഈ ചിങ്ങമാസം ഒന്നാം തീയതി പിറക്കുന്നതിന് മുൻപായി ഈ കർക്കിടമാസം അവസാനം തന്നെ വീടെല്ലാം വൃത്തിയാക്കി പഴയ സാധനങ്ങൾ, പഴയ മുറം, കുട്ട, ചൂല് തുടങ്ങിയ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് പുതിയത് വാങ്ങുന്ന ഒരു ശീലം പണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, നഗരപ്രദേശങ്ങളിലും ഉണ്ട്, ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അത് ജ്യേഷ്ഠയെ കളയുക എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയുന്നത്. അതായത് ജ്യേഷ്ഠ ഭഗവതി ഇത്തരം പഴകിയ സാധനങ്ങളിൽ, ഇത്തരം ഉപയോഗിച്ച് പഴകിയ ചൂല്, കുട്ട, മുറം തുടങ്ങിയ പദാർത്ഥങ്ങളിൽ വന്നിരിക്കും, അതിൽ പ്രതിഷ്ഠിതയാകും. അപ്പോൾ അത് എടുത്ത് കളഞ്ഞ് ശ്രീഭഗവതി എതിരേൽക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കണം. ജ്യേഷ്ഠ ഭഗവതി ഉള്ളിടത്ത് ശ്രീഭഗവതി വരില്ല എന്ന് പറയുന്നു. മാത്രമല്ല കൊച്ചുകുട്ടികൾ രാവിലെ കിടന്നുറങ്ങുമ്പോൾ പറയാറുണ്ട്, ശ്രീഭഗവതി കുട്ടികളെ വെളുപ്പിനെ വിളിച്ചുണർത്തും, ബ്രാഹ്മ മുഹൂർത്തത്തിലെ വിളിച്ചുണർത്തും, ജ്യേഷ്ഠ ഭഗവതി കാല് തിരുമ്മിക്കൊടുക്കും. അതായത് ഇനിയും ഉറങ്ങിക്കൊള്ളാൻ, കുട്ടികൾ പഠിക്കേണ്ട, ജോലിയൊന്നും ചെയ്യേണ്ട, അവനവന്റെ ഡ്യൂട്ടി ചെയ്യാതെ കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞ് ജ്യേഷ്ഠ ഭഗവതി കാല് തിരുമ്മുകയും ലക്ഷ്മി ദേവി തീർത്ഥം തളിച്ച് വിളിച്ചുണർത്തുകയും ചെയ്യുമെന്നൊക്കെ പണ്ട് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഈശ്വര സങ്കല്പം, അത് ദുർമൂർത്തി സങ്കല്പമാണെങ്കിലും ഈ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് ഒന്ന് അറിഞ്ഞപ്പോൾ അത് പ്രേക്ഷകരോട് ഈ വിവരങ്ങൾ, ഈ കഥകളും ഈ ഇതിഹാസങ്ങളും ഒക്കെ ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.